പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണായി കെ വി ലളിത അധികാരമേറ്റു. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ വി ലളിത കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പയ്യന്നൂർ നഗരസഭയിലെ 12-ാം വാർഡായ കാനായി സൗത്തിൽ നിന്നുമാണ് കെ വി ലളിത ജനവിധി തേടിയിരുന്നത്. വൈസ് ചെയർമാനായി പി വി കുഞ്ഞപ്പനും അധികാരമേറ്റു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഹയാസന്റെയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പയ്യന്നൂർ നഗരസഭയിലേക്ക് നടന്ന കൗൺസിലർമാരുടെ വോട്ടെടുപ്പിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ CPIM അംഗം കെ വി ലളിത വിജയിച്ചു. CPIM അംഗം ആനന്ദനാണ് ലളിതയുടെ പേര് നിർദ്ദേശിച്ചത്. CPI അംഗം വി ബാലൻ പിന്താങ്ങുകയും ചെയ്തു. അത്തായി പത്മിനിയുടെ പേര് കോൺഗ്രസ് അംഗം കെ ഫൽഗുണൻ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗ് അംഗം എ നസീമ അത്തായി പത്മിനിയെ പിന്താങ്ങി. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ വി ലളിത വിജയിച്ചത്. പോൾ ചെയ്ത 42 വോട്ടുകളിൽ ലളിതയ്ക്ക് 35ഉം അത്തായി പത്മിനിക്ക് 7 വോട്ടും ലഭിച്ചു. 44 കൗൺസിലർമാരിൽ മുസ്ലിം ലീഗ് വിമതനായി മത്സരിച്ച് വിജയിച്ച എം ബഷീർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഒരു തവണ കൂടി മത്സരിച്ച് കളയാം എന്ന് ആഗ്രഹിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, ഒരു 5 വർഷക്കാലം ജനവിധി നയിക്കുന്ന ഭരണസമിതി ഭരണമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരിക്കും. എൻ്റെ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, വാർഡിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് കാര്യങ്ങൾ എപ്പോൾ പറഞ്ഞാലും അത് ചെയ്യാറായ ഒരു ചെയർപേഴ്സണായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും 31-ാം വാർഡംഗം മുസ്ലിം ലീഗിലെ ഹസീന കാട്ടൂരിന് വോട്ടെടുപ്പ് സമയത്തിനു മുൻപ് എത്തിച്ചേരാത്തതിനാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. വരണാധികാരി രജിത് കുമാറിന് മുമ്പാകെയാണ് വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒപ്പം പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തിയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികാരമേറ്റ ശേഷം കെ വി ലളിത നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ കൗൺസിലുകൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതിനു വേണ്ടി പയ്യന്നൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ഏറ്റവും നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഈ കൗൺസിലിൻ്റെ എല്ലാ മെമ്പർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒപ്പം നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ബസ് സ്റ്റാൻഡ്, ദേവഗ്രാമം പദ്ധതിയുടെ പൂർത്തീകരണം, കുടിവെള്ള പദ്ധതി ആവശ്യത്തിനുള്ള മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുന്ന കാര്യം, ഇതിലെല്ലാം മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും സമഗ്രമായിട്ടുള്ള വികസനം കാഴ്ചവെക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പയ്യന്നൂരിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് കെ വി ലളിത. ബാലസംഘം പയ്യന്നൂർ പെരിങ്ങോം ഏരിയ പ്രസിഡന്റായും DYFI പയ്യന്നൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമാണ്. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായും പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ പെരുമ്പ ബാങ്ക് മാനേജറായും പ്രവർത്തിക്കുന്ന ലളിത 2010 കാനായി സൗത്തിൽ നിന്നും മത്സരിച്ച് 2015 വരെ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണായിട്ടുണ്ട്. മുത്തത്തിയിലെ കേസരി സ്മാരക സാംസ്കാരിക നിലയം, കാനായി തോട്ടംകടവ് മുക്കോട്ടുകടവ് റോഡ് പ്രവൃത്തിയുടെ പൂർത്തീകരണം, മുത്തത്തി പകൽവീട്, മുത്തത്തി PHC, മുക്കോട്ട് ജൈവഗ്രാമം പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തി തുടങ്ങി പയ്യന്നൂർ നഗരസഭയിൽ നിർത്തിവെച്ച കുടിവെള്ള പദ്ധതി പുനരാരംഭിച്ചതും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 1-ാം ഘട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി കെ വി ലളിതയ്ക്ക് മുന്നിലുള്ള വലിയ കടമ്പകളിലൊന്നാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെയും സ്റ്റേഡിയത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി. മാറി മാറി വന്നിട്ടുള്ള ഭരണാധികാരികൾ പഞ്ചായത്ത് ഉള്ള അവസരത്തിൽ സുബ്രഹ്മണ്യ ക്ഷണായ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള
വികസന പ്രവർത്തനങ്ങൾ അതിന്റെ തുടർച്ച എന്ന നിലയിൽ സദാ സേനായുടെ മകൾ നടത്തിയിട്ടുള്ള ജ്യോതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സദാ ജി ഡി നായർ നടത്തിയിട്ടുള്ള ജി ഡി നായരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനമായിട്ട് സഖാവ് ശശി വട്ടപ്പൂവൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ളത് ഇവരാണ് ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് വൈസ് ചെയർമാനായി അധികാരമേറ്റ പി വി കുഞ്ഞപ്പൻ തന്റെ 18-ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയത്തിലിറങ്ങിയതാണ് കാർഷിക കുടുംബത്തിൽ ജനിച്ച പി വി കുഞ്ഞപ്പൻ ആ കാലഘട്ടത്തിൽ മറ്റു വ്യവസായങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ബി ഡി വ്യവസായ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത് ഇപ്പോൾ സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബി ഡി തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയും സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ് കഴിഞ്ഞ തവണ കോറോത്ത് കൊക്കാട്ട് വാർഡിൽ നിന്നും 300-ൽപരം വോട്ടിന് വിജയിച്ച കുഞ്ഞപ്പൻ ഇത്തവണ മാവിച്ചേരി വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് വൈസ് ചെയർമാനായി സ്ഥാനമേറ്റത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.